ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ദിവസമായിരുന്നു കേട്ടോ ഞങ്ങളുടെ അന്നാൻറ്റിയുടെ, അതായത് ഞങ്ങളുടെ അന്നമ്മളുടെ ആദ്യ കുർബാന. അപ്പോൾ അവളുടെ ആദ്യ കുർബാന ദിവസം വന്നെത്തി. മെയ് 11 ആയിരുന്നു അവളുടെ ആദ്യ കുർബാന. രാവിലെ 9 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. 5 കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണമാണ് ഉണ്ടായിരുന്നത്. 3 ഗേൾസും 2 ബോയ്സും ഉണ്ടായിരുന്നു. എല്ലാവരും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ആദ്യ കുർബാനയ്ക്ക് വരുന്ന ലുക്കൊന്നും ഭയങ്കര രസമായിട്ടോ കാണാൻ. അതായത് നമ്മുടെ മുഖത്ത് തന്നെ ഒരു നിഷ്കളങ്കത ഉണ്ടാകും. നമ്മുടെ ആ ഒരു പ്രായം അതാണ്. അതുപോലെ നല്ല രസമാണ് കാണാനും. കുഞ്ഞു വെള്ള ഉടുപ്പൊക്കെ ഇട്ട്, അതുപോലെ ബോയ്സ് ആണെങ്കിലും വെള്ള ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഒക്കെ ഇട്ട് കല്യാണത്തിന് കയറുന്ന പോലെ തന്നെയാണ് ഗേൾസ് ആണെങ്കിലും വരുന്നത്. നല്ല രസമായിരിക്കും കൂട്ടാണ്. അപ്പം ഈ 5 കുട്ടികളുടെ പേരൻസും അവരുടെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളും പള്ളിയിലുള്ളവരൊക്കെയാണ് കൂടുതലുള്ളത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവരിൽ ഒരാൾ നന്ദി പ്രസംഗം നടത്തുന്നുണ്ട്. നല്ല രസമുണ്ടെന്ന് കേട്ടോ അവൻ പ്രസംഗം പറയുന്ന കേൾക്കാനും. നമുക്ക് എന്താണേലും നേരെ വീഡിയോയിലേക്ക് പോകാം. അവരുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പള്ളിയിലെ ബാക്കി ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പം എല്ലാവരുടെയും ഫാമിലി വൈസ് ഫോട്ടോസ് എടുത്തു. അതുപോലെ തന്നെ ആദ്യം കുട്ടികളെല്ലാം നിന്ന് ഫോട്ടോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം നമുക്ക് എന്താണേലും ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഇത് കാണാം. ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഓരോ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇത് ആയിരപ്പള്ളി തങ്കച്ചേട്ടൻ്റെ ഫാമിലി ആയിട്ട് തങ്കച്ചേട്ടൻ്റെ മിനിച്ചേച്ചി ഐരൻകുട്ടിയായിരുന്നു. ഇവളുടെ ആദ്യ കുർബാന ഞങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വൈകുന്നേരമായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ഫാമിലി ഫോട്ടോ എടുത്തു. ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ 10-14 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം വളരെ കുറഞ്ഞ് 4 പിള്ളേരാണ് ഉണ്ടായിരുന്നത്. 6 അച്ഛന്മാരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3ാമതെടുത്തതായിരുന്നു ഷീനാൻ്റെയും ജോസിയേട്ടായും. നമ്മുടെ തയ്യാറ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ, അതായത് കുടുംബ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ ഇവർ. നമ്മളൊരു കുടുംബം പോലെയൊക്കെ കഴിഞ്ഞവരാണ്. ഞാൻ നേരത്തെ ഒരു നന്ദി പ്രസംഗം കാണിച്ചല്ലോ, അത് പറഞ്ഞ ദീപനായിട്ടോ നല്ല ഭംഗിയായിട്ടോ അവൻ പ്രസംഗം പറഞ്ഞു. ഇതായിരുന്നു എൻ്റെ കുഞ്ഞിച്ചാച്ചൻ്റെ ഫാമിലി. കുഞ്ഞിച്ചാച്ചനും സീമാൻ്റെയും അമ്മുവും മാളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ 3 പെൺപിള്ളേരായിട്ടോ. അമ്മുവിൻ്റെ പേര് ബെൻസി എന്നാണ്, മാളിൻ്റെ പേര് ദിയാമരിയാന്നും, പിന്നെ 3ാമത്തവൾ അന്നാറോസ് ആണ്. അപ്പോൾ ഇവരുടെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടിയുള്ള ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അതായത് എല്ലാ കുട്ടികളും പേരൻസും ആയിട്ട് നിന്ന് ഫോട്ടോസ് എടുത്തു. പിന്നെ കുറച്ച് പേര് ഫാമിലിപരമായിട്ടുള്ള, അതായത് ബന്ധുക്കളൊക്കെ ഉൾപ്പെടെയുള്ള ഫോട്ടോസൊക്കെ അവിടെ വെച്ച് എടുത്തിരുന്നു. തങ്കച്ചനൊക്കെ 2ാമതൊരു ഫോട്ടോയും കൂടെ എടുത്തു. ഫസ്റ്റ് ഫോട്ടോയിൽ മെറിനില്ലായിരുന്നു. മെറിനാണ് മൂത്തമോള്, അവളില്ലായിരുന്നു. പിന്നെ മെറിനും ഐറനും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുത്തു. ഐറിന് ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചിട്ട് കൊള്ളാട്ടോ, എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻ്റാണ്. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി നല്ല ഫോട്ടോസ് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പോവാം കേട്ടോ. ഇത് പിന്നെ കുഞ്ഞിച്ചാച്ചൻ്റെ ഫാമിലി. കുഞ്ഞിച്ചാച്ചൻ എന്ന് പറയുമ്പോൾ എൻ്റെ പപ്പയുടെ 2ാമത്തെ അനിയനാണ്. 2 അനിയന്മാരാണുള്ളത്, 2ാമത്തെ അനിയനാണ്. ഇവരുടെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ നിന്നോളൂ കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അമ്മും മകളൊക്കെ വരുവാണ്. വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്ന് കാര്യമായി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആൻറ്റീനെ തടഞ്ഞു നിർത്തിയിട്ട് ആൻറ്റിയോട് പറയുവാണ്ട്, ആൻറ്റി ഫോട്ടോ ഞാൻ നിന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞ് ചിരിക്കാനൊക്കെ പറയുന്നുണ്ട്. ആൻറ്റി പള്ളി കാണിച്ച് ചിരിക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ മണവാട്ടിക്കുട്ടി, അതായത് നമ്മുടെ അന്നാറോസ് കാറിലേക്ക് കയറുവാണ്. അപ്പോൾ അവിടെ പിള്ളേർ എന്നെ കളിയാക്കുവാണ്, ഇതെന്താ കല്യാണ പെണ്ണ് കയറുമ്പോൾ വീഡിയോ എടുക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തി കുറേ നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. നമ്മളൊക്കെ ലാസ്റ്റ് ട്രിപ്പായിട്ടോ ഇരുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോയി ഞങ്ങൾ 2 റീൽസൊക്കെ എടുത്തു. ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മുവിനോട് ചോദിക്കുകയാണ് ഫുഡ് എങ്ങനെയുണ്ടെന്ന്. അപ്പം അവൾ അടിപൊളിയാണ്, എൻ്റെ വീട്ടുകാർ നടന്നുകൊണ്ട് പറയല്ല അടിപൊളിയാന്നൊക്കെ അവൾ പറയുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡാണെങ്കിലും എല്ലാം കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാറ്ററിംഗ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എബൂട്ടിനും എവാങ്കൂട്ടിനും കൂടി ഭയങ്കര സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കസിൻസൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചൊരു ദിവസമായിട്ടുണ്ട്. റോസ്മോളെ റാണിയെ മിസ് ചെയ്തു. വേറെ
വേറൊരു ഫംഗ്ഷനുണ്ടായിരുന്നു, അവർ പിറ്റേ ദിവസമാണ് വന്നത്. അപ്പോൾ അബി ഇങ്ങനെ ഫുഡുമായിട്ട് പോയായിരുന്നു, അവൻ എൻ്റെ അനിയനായിട്ടോ അവൻ ഫുഡ് വിളമ്പിക്കൊണ്ടൊക്കെ നടക്കുമായിരുന്നു. അവിടെ ചിറ്റപ്പൻ്റെ മക്കളും എല്ലാവരും നിൽപ്പുണ്ട്. അപ്പോൾ അന്നാറോസിനോട് ഞാൻ ഇടക്കിടയ്ക്ക് ക്യാമറ വെച്ച് കാണിക്കുമ്പോൾ അവൾ സൂപ്പറാന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ ഞാൻ ഇതിനോട് ആഡ് ചെയ്യാട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ വരും, വീട്ടിൽ പോയിട്ട് കുറേ വിശേഷങ്ങളുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ടാണ്. അപ്പം ബാക്കി എല്ലാ വിശേഷങ്ങളും ഒക്കെ പുറകെ വരും. അമ്മക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു മദേഴ്സ് ഡേക്ക്. അപ്പം വീഡിയോ ആയിട്ട് പുറകെ വരാട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.